നമസ്കാരം. മാറ്റ ഓൺലൈൻ അക്കാഡമിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് പഞ്ചവത്സര പദ്ധതികളാണ്. പഞ്ചവത്സര പദ്ധതികൾ സ്വാതന്ത്ര്യാനന്തര ഭാരതം നേരിടുന്ന വെല്ലുവിളികൾ എന്ന ടോപ്പിക്കിൽ ഉൾപ്പെടുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ്. പഞ്ചവത്സര പദ്ധതികൾ അത്യാവശ്യം വലിയൊരു ടോപ്പിക്കാണ്. അതുകൊണ്ട് തന്നെ ഞാൻ രണ്ട് പാർട്ടായിട്ടാണ് എടുക്കുന്നത്. ആദ്യത്തെ പാർട്ടിൽ ആ ഫസ്റ്റ് 1 മുതൽ 5 വരെയുള്ള പഞ്ചവത്സര പദ്ധതികളും റോളിംഗ് പ്ലാനുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. രണ്ടാമത്തെ പാർട്ടിൽ 6 തൊട്ട് 12 വരെയുള്ള പഞ്ചവത്സര പദ്ധതികൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് 1-ാമത്തെ പാർട്ടാണ് ഞാൻ ഇപ്പോൾ അപ്ലോഡ് ചെയ്യുന്നത്. എല്ലാവരും ശ്രദ്ധയോടുകൂടി കാണുക. ഓക്കെ, അടുത്ത പാർട്ടും ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യും. അത് ചെയ്യുമ്പോഴേക്കും 1-ാമത്തെ പാർട്ട് എല്ലാവരും നല്ല സെറ്റായിട്ടിരിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. അപ്പോൾ പഞ്ചവത്സര പദ്ധതികൾ പഠിക്കുന്നതിന് മുൻപായിട്ട് നമുക്ക് പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ട ചില അടിസ്ഥാന വസ്തുതകൾ മനസ്സിലാക്കാം. ഇന്ത്യ പഞ്ചവത്സര പദ്ധതികൾ എന്ന ആശയം കടമെടുത്തിരിക്കുന്നത് USSRൽ നിന്നുമാണ്. റഷ്യയിൽ നിന്നുമാണ് ഇന്ത്യ പഞ്ചവത്സര പദ്ധതികൾ എന്ന ആശയം കടമെടുത്തിരിക്കുന്നത്. PSC ചോദിക്കാറുണ്ട്, ഇന്ത്യ പഞ്ചവത്സര പദ്ധതികൾ എന്ന ആശയം കടമെടുത്തിരിക്കുന്നത് USSRൽ നിന്നും. അപ്പോൾ ലോകത്ത് ആദ്യമായിട്ട് പഞ്ചവത്സര പദ്ധതി ഇംപ്ലിമെൻ്റ് ചെയ്ത രാജ്യം USSR ആണ്. ഇംപ്ലിമെൻ്റ് ചെയ്ത വ്യക്തി ആരാണ്? സ്റ്റാൻലിൻ. USSRലെ സ്റ്റാൻലിൻ ആണ് പഞ്ചവത്സര പദ്ധതികൾ ലോകത്താദ്യമായിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് USSRൽ നിന്നും. അടുത്തത്, പഞ്ചവത്സര പദ്ധതികളുടെ രൂപരേഖ തയ്യാറാക്കുന്നത് ആസൂത്രണ കമ്മീഷൻ അഥവാ പ്ലാനിംഗ് കമ്മീഷനാണ്. അപ്പോൾ പ്ലാനിംഗ് കമ്മീഷൻ, ഇപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, ഇപ്പോൾ പ്ലാനിംഗ് കമ്മീഷന് പകരം നമ്മുടെ BJP അധികാരത്തിൽ വന്നപ്പോൾ നീതി ആയോഗായി. അപ്പോൾ നീതി ആയോഗിനെ പറ്റി ഞാൻ പിന്നെ സെപ്പറേറ്റ് ആയിട്ടൊരു ക്ലാസ് ചെയ്തുതരാം. ഇപ്പോൾ ആസൂത്രണ കമ്മീഷനെ പറ്റി ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാം നമുക്ക്. പഞ്ചവത്സര പദ്ധതികളുടെ രൂപരേഖ തയ്യാറാക്കുന്നത്, അതായത് ഇന്ത്യയുടെ സമഗ്ര വികസനം ലക്ഷ്യമാക്കിയിട്ടുള്ള ഒരു കമ്മീഷനാണ് പ്ലാനിംഗ് കമ്മീഷൻ. ഇതൊരിക്കലും ഒരു ഭരണഘടനാ സ്ഥാപനമോ അല്ലെങ്കിൽ ഒരു സ്റ്റാറ്റ്യൂട്ടറിയോ ബോഡിയോ അല്ല. സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്ന് പറഞ്ഞാൽ എന്താ, പാർലമെൻറ്റിൽ ഒരു നിയമം പാസ്സാക്കിയിട്ട് ആ നിയമത്തിൻ്റെ പേരിൽ വരുന്ന സംഘടനയാണ്. അപ്പം അങ്ങനെയുള്ള ഒന്നല്ല പ്ലാനിംഗ് കമ്മീഷൻ അഥവാ ആസൂത്രണ കമ്മീഷൻ. അതുപോലെ ഭരണഘടനയിലും പ്രതിപാദിച്ചിട്ടില്ല. ഇതൊരു ഉപദേശക സമിതിയാണ്. പ്ലാനിംഗ് കമ്മീഷൻ അഥവാ ആസൂത്രണ കമ്മീഷൻ എന്താണ്? ഒരു ഉപദേശക സമിതിയാണ്. അധ്യക്ഷൻ പ്രധാനമന്ത്രിയായിരിക്കും. അപ്പോൾ അധ്യക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? പ്രധാനമന്ത്രിയാണ്. അപ്പോൾ ആദ്യത്തെ അധ്യക്ഷൻ ആരായിരിക്കും? ജവഹർലാൽ നെഹ്റു. ആദ്യത്തെ ഉപാധ്യക്ഷൻ ആരായിരുന്നു? ഗുൽസാരിലാൽ നന്ദ. അപ്പോൾ പ്ലാനിംഗ് കമ്മീഷൻ അഥവാ ആസൂത്രണ കമ്മീഷൻ്റെ അധ്യക്ഷൻ എപ്പോഴും പ്രധാനമന്ത്രിയായിരിക്കും. ഇപ്പം നീതി ആയോഗിൻ്റെ അധ്യക്ഷൻ ആരാണ്? പ്രധാനമന്ത്രിയാണ്. അതുപോലെ ആസൂത്രണ കമ്മീഷൻ്റെ അധ്യക്ഷനും പ്രധാനമന്ത്രിയാണ്. ആദ്യത്തെ ആസൂത്രണ കമ്മീഷൻ്റെ അധ്യക്ഷൻ ആരാണ്? ആദ്യ അധ്യക്ഷൻ ആരാണ്? ജവഹർലാൽ നെഹ്റു. ആദ്യ ഉപാധ്യക്ഷൻ ആരാണ്? ഗുൽസാരിലാൽ നന്ദ. ആസൂത്രണ കമ്മീഷൻ സ്ഥാപിതമാവുന്നത് 1950 മാർച്ച് 15 1950 മാർച്ച് 15, അതായത് ഭരണഘടനയൊക്കെ നിലവിൽ വന്നതിന് ശേഷം പെട്ടെന്ന് തന്നെ ആസൂത്രണ കമ്മീഷൻ രൂപീകരിക്കുകയാണ്. മാർച്ച് 15 ആസൂത്രണ കമ്മീഷൻ രൂപീകരിച്ചു. 1950 മാർച്ച് 15 ന്യൂഡൽഹിയിലെ യോജന ഭവനാണ് ആസൂത്രണ കമ്മീഷൻ്റെ ആസ്ഥാനം. പ്രധാനമന്ത്രിയാണ് അധ്യക്ഷൻ. സംസ്ഥാന ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് 1967. അപ്പോൾ ദേശീയ ആസൂത്രണ കമ്മീഷനാണ് 1950 നിലവിൽ വന്നത്. സംസ്ഥാനം നിലവിൽ വന്നത് 1967. ഇനി സംസ്ഥാന ആസൂത്രണ കമ്മീഷൻ്റെ അധ്യക്ഷൻ ആരായിരിക്കും? മുഖ്യമന്ത്രി. ദേശീയ ആസൂത്രണ കമ്മീഷൻ്റെ അധ്യക്ഷൻ പ്രധാനമന്ത്രി. സംസ്ഥാന ആസൂത്രണ കമ്മീഷൻ്റെ അധ്യക്ഷൻ മുഖ്യമന്ത്രിയായിരിക്കും. ഇനി പഞ്ചവത്സര പദ്ധതികളുടെ രൂപരേഖ തയ്യാറാക്കുന്നത് ആസൂത്രണ കമ്മീഷൻ. പഞ്ചവത്സര പദ്ധതികൾക്ക് അംഗീകാരം നൽകുന്നത് ദേശീയ വികസന സമിതി, നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിൽ, NDC, നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിൽ. സ്ഥാപിതമാവുന്നത് 1-ാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണ്. 1952 ഓഗസ്റ്റ് 6. ഇതും ഒരു ഭരണഘടനാ സ്ഥാപനമോ സ്റ്റാറ്റ്യൂട്ടറി ബോഡിയോ അല്ല. അപ്പോൾ ദേശീയ വികസന സമിതിയുടെയും അധ്യക്ഷൻ ആരാണ്? പ്രധാനമന്ത്രി. അപ്പോൾ പഞ്ചവത്സര പദ്ധതികളുമായി ബന്ധപ്പെട്ട രണ്ട് കമ്മിറ്റികളുടെയും അധ്യക്ഷൻ ആരാണ്? പ്രധാനമന്ത്രിയാണ്. അപ്പോൾ അംഗീകാരം, PSC ചോദിക്കാൻ സാധ്യതയുണ്ട്. പഞ്ചവത്സര പദ്ധതികൾക്ക് അംഗീകാരം നൽകുന്നത് ആരാണ്? ദേശീയ വികസന സമിതി. ഇപ്പോൾ അത് ഗവേണിംഗ് കൗൺസിൽ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ദേശീയ വികസന സമിതിയാണ് പഞ്ചവത്സര പദ്ധതികൾക്ക് അംഗീകാരം നൽകുന്നത്. ദേശീയ വികസന കമ്മീഷൻ, ദേശീയ വികസന സമിതി എന്നാണ് രൂപീകരിക്കപ്പെടുന്നത്?
1952 ഓഗസ്റ്റ് 6ന്, ആസൂത്രണ കമ്മീഷനോ 1950 മാർച്ച് 15. ഒരുപാട് വർഷങ്ങളും ഒരുപാട് ഡേറ്റും പഠിക്കാനുണ്ട്. വൺ ബൈ വൺ ആയിട്ട് പഠിച്ചു പോവാം. ഒന്നാം പഞ്ചവത്സര പദ്ധതി, ഫസ്റ്റ് 5-year plan. ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിക്കുന്നത് 1951 ഏപ്രിൽ 1-നാണ്. ഏപ്രിൽ 1-നല്ലേ നമ്മുടെ ഇന്ത്യയുടെ സാമ്പത്തിക വർഷം ആരംഭിക്കുന്നത്? അപ്പം അത് ആലോചിച്ചാൽ മതി. 1951 ഏപ്രിൽ 1-ന് ആരംഭിച്ച് 1956 മാർച്ച് 31-ന് അവസാനിച്ച വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു 5-year plan ആണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി. ഒന്നാം പഞ്ചവത്സര പദ്ധതി അറിയപ്പെടുന്ന രണ്ട് പേരുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്, പി എസ് സി ചോദിച്ചതാണ്. ഹരോൾഡ് ഡോമർ പദ്ധതി, ഹരോൾഡ് ഡോമർ പദ്ധതി എന്നറിയപ്പെടുന്നുണ്ട്. ഇന്ത്യയുടെ കാർഷിക പദ്ധതി അഥവാ അഗ്രികൾച്ചറൽ പ്ലാൻ ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ കാർഷിക പദ്ധതി എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഏതാണ്? ഒന്നാം പഞ്ചവത്സര പദ്ധതി, ഹരോൾഡ് ഡോമർ പദ്ധതി എന്നും അറിയപ്പെടുന്നുണ്ട്. ഒന്നാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യം വെച്ചിരുന്ന മേഖലകൾ കൃഷി, ജലസേചനം, അതുപോലെ വൈദ്യുതീകരണം, ഈ മൂന്ന് കാര്യങ്ങളാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യം വെച്ചിരുന്നത്. പി എസ് സി ഒരു കാര്യം കൂടെ ചോദിക്കാം, കുടുംബാസൂത്രണം ലക്ഷ്യം വെച്ചിരുന്ന പദ്ധതി ഏത് എന്ന്. കുടുംബാസൂത്രണം ലക്ഷ്യം വെച്ചതും ഒന്നാം പഞ്ചവത്സര പദ്ധതിയാണ്. ഫാമിലി പ്ലാനിംഗ് കൗൺസിൽ രൂപം കൊള്ളുന്നത് ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. അപ്പോൾ കൃഷി, ജലസേചനം, വൈദ്യുതീകരണം, ഇതൊരു വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള പദ്ധതിയാണ് എന്ന് പറയാൻ കാരണം, നമ്മൾ പ്രതീക്ഷിച്ച വളർച്ചാ നിരക്ക് 2.1%, പക്ഷെ നമുക്ക് ലഭിച്ച വളർച്ച എന്ന് പറയുന്നത് 3.6%. ഇത്രയും വളർച്ച മറ്റൊരു പഞ്ചവത്സര പദ്ധതി കാലത്തും കിട്ടിയിട്ടില്ല. ഒന്നാം പഞ്ചവത്സര പദ്ധതിയിൽ ഉൾപ്പെട്ടിരുന്ന, അതിനുവേണ്ടി പ്രവർത്തിച്ചിരുന്ന ഒരു മലയാളിയാണ് KN രാജ്. അപ്പം മലയാളികൾ ഒരു സമിതിയിലുണ്ടെങ്കിൽ വെറുതെ ഇരിക്കില്ല അല്ലെ, അവരെന്തായാലും അവരുടെ ഒരു ഐഡൻറ്റിറ്റി അവിടെ ഉണ്ടാക്കും. അദ്ദേഹമാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ആമുഖം തയ്യാറാക്കുന്നത്. അപ്പോൾ ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ആമുഖം തയ്യാറാക്കിയത് ആരാണ്? KN രാജ്. അദ്ദേഹമാണ് മലയാളി മെമ്പർ, ഒന്നാം പഞ്ചവത്സര പദ്ധതിയിലുണ്ടായിരുന്ന മലയാളി മെമ്പർ. ആ കാലത്ത് ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ സമയത്തുണ്ടായിരുന്ന റിസർവ് ബാങ്ക് ഗവർണർ, RBI ഗവർണർ BR റാവു, ബെനഗൽ രാമ റാവു ചോദിച്ചിട്ടുണ്ട്, ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്തുണ്ടായിരുന്ന RBI ഗവർണർ, റിസർവ് ബാങ്ക് ഗവർണർ ആരാണ്? BR റാവു, ബെനഗൽ രാമ റാവു. ഓക്കെ, ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിക്കുന്നത് 1951 ഏപ്രിൽ 1-ന്, അവസാനിക്കുന്നത് 56 മാർച്ച് 31-ന്. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ പേരുകൾ എന്തൊക്കെയാ ഇപ്പൊ തന്നെ പഠിച്ചോ? ഹരോൾഡ് ഡോമർ മോഡൽ കാർഷിക പദ്ധതി, ഇന്ത്യയുടെ കാർഷിക പദ്ധതി. കൃഷി, ജലസേചനം, വൈദ്യുതീകരണം, ഇതൊക്കെയാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യം വെച്ച മേഖലകൾ. കുടുംബാസൂത്രണമുണ്ട്, നമ്മൾ പറയും. വളർച്ചാ നിരക്ക് പ്രതീക്ഷിച്ചത് 2.1%, കിട്ടിയതോ 3.6%. മലയാളി മെമ്പർ, ഒന്നാം പഞ്ചവത്സര പദ്ധതിയിൽ പ്രവർത്തിച്ച മലയാളി മെമ്പർ KN രാജ് ആണ്. അദ്ദേഹമാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ആമുഖം തയ്യാറാക്കുന്നത്. RBI ഗവർണർ, ആ സമയത്ത് ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ സമയത്തുണ്ടായിരുന്ന റിസർവ് ബാങ്ക് ഗവർണർ ആരായിരുന്നു? BR റാവു, ബെനഗൽ രാമ റാവു. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ട മറ്റ് വസ്തുതകൾ നമുക്ക് നോക്കാം. അടുത്തത് വളരെ പ്രധാനപ്പെട്ട കുറച്ച് പോയിന്റ്സ് ആണ്. ഈ ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ പ്ലാൻ പാർലമെന്റിൽ അവതരിപ്പിക്കുന്നത് ജവഹർലാൽ നെഹ്റു ആണ്. 1951 December 8-നാണ് അദ്ദേഹം പ്ലാൻ അവതരിപ്പിച്ചത്. ഇതുവരെ ചോദിച്ചിട്ടില്ല, ഒന്ന് ഓർത്തു വയ്ക്കാം. സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ CSO രൂപീകൃതമാവുന്നത് ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണ്, 1951. സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ 1951 രൂപീകൃതമായി. അടുത്ത പ്രധാന കമ്മീഷൻ, ദേശീയ ധനകാര്യ കമ്മീഷൻ, നമ്മുടെ നാഷണൽ ഇൻകം, ദേശീയ വരുമാനമൊക്കെ കണക്ക് കൂട്ടുന്നത് ആരാണ്? ദേശീയ ധനകാര്യ കമ്മീഷനാണ്. Article 380 അല്ലേ ഭരണഘടനയിൽ. അപ്പം ദേശീയ ധനകാര്യ കമ്മീഷൻ 1951 November 22 പ്രധാനപ്പെട്ടതാണ്, പി എസ് സി ചോദിച്ചിട്ടുണ്ട്. ദേശീയ ധനകാര്യ കമ്മീഷൻ രൂപീകൃതമാവുന്നതും ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്, 1951 November 22.
സാമൂഹിക വികസന പദ്ധതി CDP കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം. സാമൂഹിക വികസന പദ്ധതിയും 1952 ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് October 2. അപ്പോൾ സാമൂഹിക വികസന പദ്ധതി ഗ്രാമവികസനത്തിനായിട്ട് ആരംഭിച്ചൊരു പദ്ധതിയാണ്. അപ്പം ഗ്രാമവികസനം ഏറ്റവും കൂടുതൽ സ്വപ്നം കണ്ട ആളാരാണ്? ഗാന്ധിജിയാണ് അല്ലേ. അപ്പം ഗാന്ധിജിയുടെ ജന്മദിനത്തിൻ്റെ അന്ന് 1952 October 2 ഗ്രാമവികസനം ലക്ഷ്യമാക്കി ആരംഭിച്ച പദ്ധതിയാണ് സാമൂഹിക വികസന പദ്ധതി അഥവാ കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം 1952 October 2. കുടുംബാസൂത്രണം ഞാൻ പറഞ്ഞു, കുടുംബാസൂത്രണത്തിന് പ്രാധാന്യം നൽകിയ, ഫാമിലി പ്ലാനിങ്ങിന് പ്രാധാന്യം നൽകിയ ഒരു പഞ്ചവത്സര പദ്ധതിയാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി. അപ്പോൾ കുടുംബാസൂത്രണം ആരംഭിക്കുന്നത് എന്നാണ്? അതും സെയിം ഡേറ്റാണ്. ഗ്രാമവികസനത്തിന് കുടുംബാസൂത്രണം ആവശ്യമല്ലേ, അതുകൊണ്ടൊന്ന് ആലോചിച്ച് നോക്കാം. 1952 October 2 തന്നെയാണ് കുടുംബാസൂത്രണവും സാമൂഹിക വികസന പദ്ധതിയും ആരംഭിക്കുന്നത്. അടുത്തത് നാഷണൽ എക്സ്റ്റൻഷൻ സ്കീം NES രൂപീകൃതമാവുന്നത് 1953 നാഷണൽ എക്സ്റ്റൻഷൻ സ്കീം NES രൂപീകൃതമാവുന്നതും ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. UGC 1953 December 28 പ്രധാന ഡേറ്റാണ് PSC ചോദിച്ചിട്ടുണ്ട്. UGC 1953 December 28 ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്ത്. തോട്ടപ്പള്ളി സ്പിൽവേ നമ്മൾ കുറേ തവണ പഠിച്ചതാണ് അല്ലേ, കേരളം പഠിച്ചപ്പോൾ പഠിച്ചതാണ്. തോട്ടപ്പള്ളി സ്പിൽവേ ഒന്നാം പഞ്ചവത്സര പദ്ധതിയിൽ കേരളത്തിന് ആകെ കിട്ടിയ ഒരു ആനുകൂല്യമാണ് തോട്ടപ്പള്ളി സ്പിൽവേ. 1955 കുട്ടനാടിലേക്ക് ഉപ്പുവെള്ളം കയറാതിരിക്കാൻ വേണ്ടി വന്ന പദ്ധതി. അപ്പോൾ തോട്ടപ്പള്ളി സ്പിൽവേ 1955 ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്ത് കേരളത്തിന് ലഭിച്ച ഒരു ഗുണമാണെന്ത്? തോട്ടപ്പള്ളി സ്പിൽവേ. അപ്പോൾ പ്രധാനപ്പെട്ട CSO സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ 1951, ദേശീയ ധനകാര്യ കമ്മീഷൻ 1951, സാമൂഹിക വികസന പദ്ധതി, കുടുംബാസൂത്രണം സെയിം ഡേറ്റിലും സെയിം വർഷവും, NES നാഷണൽ എക്സ്റ്റൻഷൻ സ്കീം 1953, UGC 1953 December 28, തോട്ടപ്പള്ളി സ്പിൽവേ 1955. ഇനി ഇന്ത്യയിലെ പ്രധാനപ്പെട്ട എയിംസ് മെഡിക്കൽ ഇതാണ് അല്ലേ, എയിംസ് ഓൾ ഇന്ത്യ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് എയിംസ്. അതുപോലെ 6 പ്രധാനപ്പെട്ട IITകൾ, ഇതൊക്കെ നിലവിൽ വന്നത് ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. 6 പ്രധാന IITകൾ അതുപോലെ എയിംസ് ഇതൊക്കെ നിലവിൽ വന്നത് ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. ഇനി നമുക്ക് ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ സമയത്ത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ചില അണക്കെട്ടുകൾ നിലവിൽ വന്നിരുന്നു. ഞാൻ പറഞ്ഞില്ലേ കൃഷി ജലസേചനമൊക്കെയാണ് ലക്ഷ്യമെന്ന്. അപ്പോൾ ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട അണക്കെട്ടുകൾ എന്ന് നോക്കാം. അടുത്തത് ഈ ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിൽ ഇന്ത്യയിൽ നിലവിൽ വന്ന പ്രധാന അണക്കെട്ടുകളാണ്. ഒന്ന് ദാമോദർ വാലി, ഏത് നദിയിലാണ്? ദാമോദർ നദി. ഏതാണ് സംസ്ഥാനം? പശ്ചിമ ബംഗാൾ അഥവാ വെസ്റ്റ് ബംഗാൾ. പശ്ചിമ ബംഗാളിലുള്ള ദാമോദർ നദിയിലെ ദാമോദർ വാലി അണക്കെട്ട് PSC പല രീതിയിൽ ചോദിച്ചിട്ടുണ്ട്. ദാമോദർ വാലി അണക്കെട്ട് ഏത് സംസ്ഥാനത്തിലാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ദാമോദർ വാലി അണക്കെട്ട് നിലവിൽ വന്നത് ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണ്. രണ്ടാമത്തത് ഹിരാക്കുട്ട് ചോദിച്ചിട്ടുണ്ട് അല്ലേ. ഹിരാക്കുട്ട് മഹാനദി ഒഡീഷ. ഇന്ത്യയിലെ അണക്കെട്ടുകൾ എന്ന് ഞാൻ വേറെ തന്നെ ഒരു പോർഷൻ എടുത്തു തരും. അപ്പം ഇതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തരാം. ഇപ്പം ജസ്റ്റ് ഹിരാക്കുഡ് ഏതാണ്? മഹാനദിയിലാണ് ഒഡീഷ. ബക്രാനങ്കൽ സത്ലജ് ഹിമാചൽ പ്രദേശിലാണ്. മേട്ടൂർ എന്ന് പേര് കേൾക്കുമ്പോൾ തന്നെ ഓർമ്മ വരുന്നില്ലേ, കാവേരി തമിഴ്നാട്. അപ്പം ഈ 4 അണക്കെട്ടുകൾ നിലവിൽ വന്നത് ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണ്. ഒന്ന് പറഞ്ഞു നോക്കൂ: ദാമോദർ വാലി, ദാമോദർ നദി പശ്ചിമ ബംഗാൾ, ഹിരാക്കുട്ട് മഹാനദി ഒഡീഷ, അടുത്തത് ഏതാണ്? ബക്രാനങ്കൽ സത്ലജ് ഹിമാചൽ പ്രദേശ്, മേട്ടൂർ കാവേരി തമിഴ്നാട്. അപ്പോൾ ഈ 4 അതിൽ ഈ 2 ഹിരാക്കുട്ടും ബക്രാനങ്കലും പണി ആരംഭിച്ചു എന്നേ ഉള്ളൂ, പൂർത്തിയായത് പിന്നീടാണ്. അപ്പോൾ ദാമോദർ വാലി, ഹിരാക്കുട്ട്, ബക്രാനങ്കൽ, മേട്ടൂർ ഈ 4 അണക്കെട്ടുകൾ നിലവിൽ വന്നത് ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണ്. ഇനി പ്രധാനപ്പെട്ട ഒരു പോയിന്റ് വിട്ടുപോയിരുന്നു. ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണ് ഇംപീരിയൽ ബാങ്ക് പേരുമാറി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആയി മാറിയത്. ഏതാണ് വർഷം? 1955 July 1 പ്രധാന ചോദ്യമാണ്. ഇംപീരിയൽ ബാങ്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയായി മാറിയത് 1955 July 1 ഇംപീരിയൽ ബാങ്ക് ഏത് പേര് സ്വീകരിച്ചു? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ.
അപ്പോൾ ഈ നാല് അണക്കെട്ടുകളും ഈ പോയിന്റും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് രണ്ടാം പഞ്ചവത്സര പദ്ധതിയാണ്. അടുത്ത നമ്മൾ പഠിക്കുന്നത് രണ്ടാം പഞ്ചവത്സര പദ്ധതിയാണ്. അപ്പോൾ ഒന്നാം പഞ്ചവത്സര പദ്ധതി 1951 ഏപ്രിൽ 1 ആരംഭിച്ച് 56 മാർച്ച് 31 അവസാനിച്ചു. പിറ്റേ ദിവസം തന്നെ രണ്ടാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചു. 1956 ഏപ്രിൽ 1 ആരംഭിച്ച് 1961 മാർച്ച് 31 രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം. അപ്പോൾ 56 ഏപ്രിൽ 1 തൊട്ട് 61 മാർച്ച് 31 വരെ. രണ്ടാം പഞ്ചവത്സര പദ്ധതി അറിയപ്പെടുന്നത് ഇന്ത്യയുടെ വ്യാവസായിക പദ്ധതി എന്നാണ്. ഇൻഡസ്ട്രിയൽ പ്ലാൻ ഓഫ് ഇന്ത്യ. അപ്പോൾ ആദ്യത്തെ പദ്ധതിയിൽ കൃഷി ജലസേചനമൊക്കെ ഓക്കെയാക്കി, രണ്ടാമത്തെ പദ്ധതിയിൽ വ്യവസായം ഓക്കെയാക്കാൻ വേണ്ടി രണ്ടാമത്തെ പദ്ധതി വ്യാവസായിക പദ്ധതി പ്രധാന ലക്ഷ്യം വെച്ചിരുന്നത് വ്യവസായ വളർച്ച തന്നെയായിരുന്നു. അതുകൊണ്ട് ഇൻഡസ്ട്രിയൽ പ്ലാൻ ഓഫ് ഇന്ത്യ ഇന്ത്യയുടെ വ്യാവസായിക പദ്ധതി എന്നറിയപ്പെടുന്നത് രണ്ടാം പഞ്ചവത്സര പദ്ധതി. മറ്റൊരു പേരും കൂടിയുണ്ട്. ഒന്നാം പഞ്ചവത്സര പദ്ധതിക്ക് രണ്ട് പേരില്ലേ, കാർഷിക പദ്ധതി ഹാരോൾഡ് ഡോമർ, രണ്ടാമത്തതിന് മഹലനോബിസ് പദ്ധതി. ആരാണ് മഹലനോബിസ്? ഇന്ത്യയുടെ ബജറ്റിൻ്റെ പിതാവ്, ഇന്ത്യൻ ബജറ്റിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആളാണ് ആര്? മഹലനോബിസ്. അദ്ദേഹമാണ് ഇന്ത്യയുടെ ദേശീയ വരുമാനം ആദ്യമായി സിസ്റ്റമാറ്റിക് ആയിട്ട് കണക്കൂട്ടിയത്. ദാദാഭായ് നവറോജി പണ്ട് കണക്കൂട്ടിയിരുന്നു, പക്ഷെ അതിനുശേഷം ഏറ്റവും സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതിയിൽ ഇന്ത്യയുടെ ദേശീയ വരുമാനം കണക്ക് കൂട്ടിയ വ്യക്തിയാണ് മഹലനോബിസ്. അദ്ദേഹമാണ് ഇന്ത്യൻ ബജറ്റിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. മഹലനോബിസിനൊരു പ്രസിദ്ധീകരണമുണ്ട്, അതിൻ്റെ പേരാണ് സംഖ്യ. അപ്പം ബജറ്റ് എന്നൊക്കെ പറയുമ്പോൾ മൊത്തം സംഖ്യകളുടെ കളിയല്ലേ. അപ്പം സംഖ്യ എന്ന പ്രസിദ്ധീകരണം ആരുടേതാണ്? മഹലനോബിസ്. അപ്പോൾ PC മഹലനോബിസ്, ഇന്ത്യൻ ബജറ്റിൻ്റെ പിതാവ്. അപ്പം ഇന്ത്യൻ ബജറ്റിൻ്റെ ഇന്ത്യയുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ ദിനമായിട്ട് ആചരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പിറന്നാളാണ്. അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേ ആണ് June 29. പിറന്നാൾ എന്ന് പറഞ്ഞു, ഇതാണ് ബർത്ത്ഡേ ആണ്. June 29 അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേ, അന്നാണ് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്സ് ദിനം. അപ്പോൾ ഇത്രയും മനസ്സിലായിട്ടുണ്ടോ? രണ്ടാം പഞ്ചവത്സര പദ്ധതി ആരംഭിക്കുന്നത് 1956 ഏപ്രിൽ 1 അവസാനിക്കുന്നത് 61 മാർച്ച് 31. ഇന്ത്യയുടെ വ്യാവസായിക പദ്ധതി മറ്റൊരു പേരെന്താണ്? മഹലനോബിസ് പദ്ധതി. ആരാണ് മഹലനോബിസ്? ഇന്ത്യൻ ബജറ്റിൻ്റെ പിതാവ്. അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേ ആണ് അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേ ആണ് എന്തായിട്ട് ആഘോഷിക്കുന്നത്? ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക് ദിനമായിട്ട് ആചരിക്കുന്നത് June 29. അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധീകരണം സംഖ്യ. ഇനി വ്യവസായവൽക്കരണം, തൊഴിലില്ലായ്മ നിർമാർജ്ജനം, അതായത് തൊഴിൽ കൂടുതൽ ഉണ്ടാക്കുക, തൊഴിലില്ലായ്മ നിർമാർജ്ജനം, വ്യവസായവൽക്കരണം, ഗതാഗത സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക തുടങ്ങിയവയ്ക്കാണ്. അപ്പം വ്യവസായം പുരോഗമിക്കണമെങ്കിൽ ഗതാഗതം വേണം അല്ലേ. വ്യവസായത്തിന് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ ട്രാൻസ്പോർട്ട് ചെയ്യാൻ എന്ത് വേണം? ഗതാഗതം വേണം. അപ്പം ഗതാഗത സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക, വ്യവസായവൽക്കരണം, അതുപോലെ തൊഴിലില്ലായ്മ. വ്യവസായങ്ങൾ കൂടുതൽ വന്നാൽ തൊഴിലില്ലായ്മ കുറയും. അപ്പം തൊഴിലില്ലായ്മ നിർമാർജ്ജനം. പക്ഷേ ഒരു കാര്യമുണ്ട്, വളർച്ചാ നിരക്ക്, എല്ലാത്തിൻ്റെയും വളർച്ചാ നിരക്കൊന്നും നമ്മൾ പഠിക്കേണ്ട കേട്ടോ, ആ ഒരു വ്യത്യാസം പറയാൻ വേണ്ടിയിട്ടാണ്. വളർച്ചാ നിരക്ക് 4.5% പ്രതീക്ഷിച്ചു, പക്ഷേ കിട്ടിയതോ 4.27%. ആദ്യത്തതിൽ നമ്മൾ 2.1 പ്രതീക്ഷിച്ചുള്ളൂ, 3.6 നമുക്ക് കിട്ടി. രണ്ടാമത്തെ ആയപ്പം നമുക്കൊരു ഉദാഹരണം നോക്കാം. നമ്മുടെ 60 ഡേയ്സ് പ്ലാൻ തുടങ്ങിയ സമയത്ത് ഒരുപാട് ആൾക്കാർ ഇതിലുണ്ടായിരുന്നു, അതുപോലെ ഒരുപാട് ആൾക്കാർ എല്ലാ പോർഷൻസും പഠിച്ചു തീർത്തിരുന്നു. രണ്ടാമത്തെ ഘട്ടമായപ്പോഴേക്കാ കുറച്ച് കുറഞ്ഞില്ലേ, അതിനനുസരിച്ച് ഇങ്ങനെ കുറഞ്ഞു വരും അല്ലേ. ആദ്യത്തെ ഒരു ആവേശം എല്ലാത്തിലും ഉണ്ടാവില്ല. അപ്പോൾ അതുപോലെ തന്നെയാണ് പഞ്ചവത്സര പദ്ധതികൾ എന്നാലോചിച്ചാൽ, ഈ രണ്ടാം പഞ്ചവത്സര പദ്ധതിയിൽ പ്രതീക്ഷിച്ചത്ര വളർച്ച ലഭിച്ചില്ല. മൂന്നാമത്തെ ആകുമ്പോൾ പിന്നെ പറയണ്ട, നമുക്ക് നോക്കാം. അപ്പോൾ രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ ഇത്രയും പോയിന്റ്സ് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത പ്രധാന വസ്തുതകൾ നോക്കാം. അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലുണ്ടായ കുറച്ച് പ്രധാന സംഭവങ്ങളാണ്. 1956 രണ്ട് പ്രധാന നിയമങ്ങളുണ്ട്. ഇന്ത്യൻ വ്യവസായ നയം, ഇന്ത്യൻ വ്യവസായ നയം പാസ്സാക്കുന്നത് എപ്പോഴാണ്? 1956. അതായത് 56 വ്യവസായിക പദ്ധതിയല്ലേ. അപ്പോൾ ആ സമയത്ത് തന്നെ ഒരു ഇൻഡസ്ട്രിയൽ പ്ലാൻ അഥവാ വ്യവസായ നയം പ്രഖ്യാപിക്കുന്നു. അതുപോലെ ദേശീയ പാതാ നിയമം, നാഷണൽ ഹൈവേ ആക്ട്, ദേശീയ പാതാ നിയമം വരുന്നത് എപ്പോഴാണ്? 1956. അപ്പം ദേശീയ പാതാ നിയമം, ഗതാഗതത്തിൻ്റെയും പുരോഗതി ഇല്ലേ. അപ്പം ദേശീയ പാതാ നിയമം, ഇന്ത്യൻ വ്യാവസായിക നിയമം, ഇത് രണ്ടും 1956. 56 സെപ്റ്റംബർ 1 LIC രൂപീകരിക്കുന്നത്. LIC ഇല്ലേ, ഇൻഷുറൻസ് കോർപ്പറേഷൻ അല്ലേ. LIC രൂപീകരിക്കുന്നത് എപ്പോഴാണ്?
1956 സെപ്റ്റംബർ 1 1956 നവംബർ 1 പ്രത്യേകത എന്താ? 14 സംസ്ഥാനങ്ങൾ, കേരളം അടക്കമുള്ള 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും ഭാഷാടിസ്ഥാനത്തിൽ നിലവിൽ വന്നു. ഫസൽ അലി കമ്മിറ്റി, ഇതൊക്കെ നമ്മുടെ പഴയ സിലബസിലുണ്ടായിരുന്നു, പക്ഷെ പുതിയ സിലബസിലൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. എങ്കിലും നമുക്ക് എക്സാമിന് സമയം കിട്ടുവാണെങ്കിൽ റിവിഷൻ സമയത്ത് ഞാൻ ഇങ്ങനെയുള്ള അഡീഷണൽ പോയിന്റ്സ് തരുന്നതായിരിക്കും. ഓക്കെ, 1956 നവംബർ 1 ഭാഷാടിസ്ഥാനത്തിൽ 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും നിലവിൽ വരുന്നത്. 1957 ഒരുപാട് PSC പരീക്ഷകൾക്ക് ചോദിച്ചതാണ് പഞ്ചായത്ത് രാജ് കമ്മിറ്റി. നമ്മുടെ സിലബസിലില്ല, പക്ഷേ എങ്കിലും നമ്മുടെ സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിലുണ്ടായ ഇൻസിഡൻ്റ് അല്ലേ, അതുകൊണ്ട് നമ്മൾ പഠിക്കണം. പഞ്ചായത്ത് രാജ് കമ്മിറ്റി 1957 നിലവിൽ വരുന്നത്. ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി എന്നും അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ബൽവന്ത് റായ് മേത്ത ആരാണ്? ഫാദർ ഓഫ് പഞ്ചായത്ത് രാജ് ഇൻ ഇന്ത്യ, ഇന്ത്യയിലെ പഞ്ചായത്ത് രാജ് സിസ്റ്റത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നതാണ് ബൽവന്ത് റായ് മേത്ത. അദ്ദേഹത്തിൻ്റെ ഈ പഞ്ചായത്ത് രാജ് സിസ്റ്റം, അദ്ദേഹത്തിൻ്റെ ഈ ഒരു കമ്മിറ്റിയിലൂടെയാണ് ത്രിതല പഞ്ചായത്ത്, നമ്മളിപ്പോൾ നാട്ടിലെങ്ങനെയാണ് വില്ലേജ്, ബ്ലോക്ക്, ഡിസ്ട്രിക്ട് പഞ്ചായത്ത് അങ്ങനെയല്ലേ ഉള്ളത്. അങ്ങനെ ഒരു 3-ടയർ അഥവാ ത്രിതല പഞ്ചായത്ത് സിസ്റ്റം വന്നത് ഈ പഞ്ചായത്ത് രാജ് കമ്മിറ്റിയുടെ ശുപാർശ അനുസരിച്ചാണ്. 1957 പഞ്ചായത്ത് രാജ് കമ്മിറ്റി അഥവാ ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി, അദ്ദേഹമായിരുന്നു അതിൻ്റെ അധ്യക്ഷൻ. അതുകൊണ്ട് തന്നെ ബൽവന്ത് റായ് മേത്തയാണ് ആര്? ഇന്ത്യൻ പഞ്ചായത്ത് രാജിൻ്റെ പിതാവ്. ഈ കമ്മിറ്റിയുടെ ശുപാർശ അനുസരിച്ചാണ് ഇപ്പോൾ നിലവിലുള്ള ത്രിതല പഞ്ചായത്ത് സിസ്റ്റം നിലവിൽ വന്നത്. വില്ലേജ്, ബ്ലോക്ക്, ഡിസ്ട്രിക്ട് പഞ്ചായത്ത് അങ്ങനെ 3 സിസ്റ്റമായിട്ട്. 1958 DRDO രൂപീകൃതമായി, ഒരു ടെക്നിക്കൽ പരീക്ഷയ്ക്ക് ചോദിച്ചതാണ് DRDO രൂപീകൃതമായ വർഷം 1958 DRDO. 1959 ഇന്ത്യയിൽ ആദ്യമായിട്ട് ടെലിവിഷൻ സംപ്രേഷണം, ഇതൊക്കെ വ്യവസായത്തിൻ്റെ പുരോഗതിയല്ലേ, ടെലിവിഷൻ സംപ്രേഷണം, ദൂരദർശൻ സംപ്രേഷണം ആരംഭിക്കുന്നത് 1959. 1960 വളരെ പ്രധാനപ്പെട്ടതാണ്, ഒരുപാട് PSC പരീക്ഷകളിൽ ചോദിച്ചതാണ്. 1960 സിന്ധു നദീജല കരാർ, ഇൻഡസ് വാട്ടർ ട്രീറ്റി. സിന്ധു നദീജല കരാർ ആരൊക്കെ തമ്മിലാണ്? ജവഹർലാൽ നെഹ്റുവും പാകിസ്ഥാന്റെ പ്രധാനമന്ത്രിയായിരുന്ന അയൂബ് ഖാനും. പ്രധാനപ്പെട്ട ചോദ്യമാണേ, ജവഹർലാൽ നെഹ്റുവും അയൂബ് ഖാനും തമ്മിലുള്ള ഒരു ട്രീറ്റിയാണ് ഇൻഡസ് വാട്ടർ ട്രീറ്റി അഥവാ സിന്ധു നദീജല കരാർ. സിന്ധുവിൻ്റെ മേജർ പോർഷനും എവിടെയാണ്? നമ്മുടെ പാകിസ്ഥാനിലൂടെ ഒഴുകുന്ന നദിയാണ് അല്ലേ സിന്ധു അഥവാ ഇൻഡസ്. അപ്പോൾ സിന്ധു നദീജല കരാർ ജവഹർലാൽ നെഹ്റുവും അയൂബ് ഖാനും തമ്മിലാണ് ആ കരാർ ഉണ്ടായിട്ടുള്ളത് 1960. പ്രധാന വസ്തുതകളൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. 1956 ഇന്ത്യൻ വ്യവസായ നയം, നാഷണൽ ഹൈവേ ആക്ട് അഥവാ ദേശീയ പാതാ നിയമം. 1956 സെപ്റ്റംബർ 1 LIC. 1956 നവംബർ 1 ഭാഷാടിസ്ഥാനത്തിൽ 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും നിലവിൽ വന്നു. 1957 പഞ്ചായത്ത് രാജ് കമ്മിറ്റി, ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി, ത്രിതല പഞ്ചായത്ത് സിസ്റ്റം. ബൽവന്ത് റായ് മേത്ത ആരാണ്? ഇന്ത്യൻ പഞ്ചായത്ത് രാജിൻ്റെ പിതാവ്. 1958 DRDO, 1959 TV സംരക്ഷണം, 1960 സിന്ധു നദീജല കരാർ അഥവാ ഇൻഡസ് വാട്ടർ ട്രീറ്റി. ആരൊക്കെ തമ്മിലാ? ജവഹർലാൽ നെഹ്റുവും അയൂബ് ഖാനും തമ്മിലാണ് ഈ കരാർ ഉണ്ടായിട്ടുള്ളത്. ഇത്രയും പോയിന്റ്സ് മനസ്സിലായോ? ഇനി ഈ 2nd പഞ്ചവത്സര പദ്ധതി കാലത്ത് ഇന്ത്യയിൽ നിലവിൽ വന്നിട്ടുള്ള ചില ഇരുമ്പുരുക്ക് വ്യവസായശാലകൾ നമുക്ക് നോക്കാം. 1st ദുർഗാപൂരാണ്. ദുർഗാപൂർ വന്നത് ബ്രിട്ടൻ്റെ സഹായത്തോടെയാണ്. ദുർഗാപൂർ ബ്രിട്ടൻ സഹായത്തോടെ വെസ്റ്റ് ബംഗാളിലാണ് നിലവിൽ വന്നത്. പശ്ചിമ ബംഗാളിലല്ലേ ഈ ദുർഗാദേവിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഭയങ്കര ആഘോഷങ്ങൾ, കാളിഘട്ട് അതൊക്കെ പശ്ചിമ ബംഗാളിലല്ലേ. അപ്പോൾ ദുർഗാപൂർ എവിടെയാണ്? പശ്ചിമ ബംഗാളിലാണ്, ബ്രിട്ടൻ്റെ സഹായത്തോടുകൂടി. ഭിലായ്, ഭിലായ് വന്നത് റഷ്യയുടെ സഹായത്തോടു കൂടിയിട്ടാണ്. എവിടെയാണ്? ഛത്തീസ്ഗഡ്, ഛത്തീസ്ഗഡിലാണ്. റഷ്യയുടെ സഹായത്തോടെയാണ് ഭിലായ് ഇരുമ്പുരുക്കുശാല നിലവിൽ വന്നത്. റൂർക്കേല ജർമ്മനിയുടെ സഹായത്തോടു കൂടിയാണ്. എവിടെയാണ്? ഒഡീഷയിലാണ്. ഇതൊക്കെ 2nd പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിൽ ആരംഭിച്ചെങ്കിലും പണി പൂർത്തിയായത് 3rd പഞ്ചവത്സര പദ്ധതിയിലൊക്കെ ആണ്. സോ ആദ്യം ദുർഗാപൂർ എവിടെയാണ്? ദുർഗാപൂർ ബ്രിട്ടൻ്റെ സഹായത്തോടെയാണ് വെസ്റ്റ് ബംഗാളിൽ. ഭിലായ്
റഷ്യയുടെ സഹായത്തോടെ ഛത്തീസ്ഗഡ്, റൂർക്കേല ജർമ്മനിയുടെ സഹായത്തോടുകൂടി എവിടെയാണ് നിലവിൽ വന്നത്? റൂർക്കേല ഒഡീഷയിൽ. ഈ മൂന്ന് ഇരുമ്പുരുക്കുശാലകളും നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഇന്ത്യൻ വ്യവസായങ്ങൾ എന്ന പോർഷനിൽ പഠിക്കും. ഇവിടെ ഞാൻ ഇയർ പറയാഞ്ഞത്, നമ്മൾ ഓൾറെഡി ഒരുപാട് ഇയർ പഠിക്കുന്നുണ്ട്, അപ്പം അതിൻ്റെ കൂടി ഇനി ഇയറും കൂടി ഈ ഇയറും കൂടെ പഠിച്ച് കൺഫ്യൂഷൻ ആവേണ്ട. ഇന്ന് നമ്മൾ പഠിച്ച ഇയേഴ്സൊക്കെ സെറ്റാക്കി കഴിഞ്ഞ് ഇന്ത്യൻ വ്യവസായങ്ങൾ എന്ന ടോപ്പിക്കിൽ ഇതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തരാം. അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് മൂന്നാമത്തെ പഞ്ചവത്സര പദ്ധതിയാണ്. മൂന്നാമത്തെ പഞ്ചവത്സര പദ്ധതി ആരംഭിക്കുന്നത് 1961 ഏപ്രിൽ 1, അവസാനിക്കുന്നത് 1966 മാർച്ച് 31. അപ്പോൾ ഇതുവരെയുള്ള എല്ലാ പദ്ധതികളും 5 വർഷം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ. പക്ഷേ മൂന്നാമത്തെ പഞ്ചവത്സര പദ്ധതി 5 വർഷം കംപ്ലീറ്റ് ചെയ്തെങ്കിൽ കൂടി ഏറ്റവും അധികം പരാജയപ്പെട്ടു പോയൊരു പദ്ധതിയാണ് മൂന്നാം പഞ്ചവത്സര പദ്ധതി. മൂന്നാം പഞ്ചവത്സര പദ്ധതിയുടെ പേരൊക്കെ എന്താ, പേരൊക്കെ നല്ല കിടുപ്പേരാണ്. ജോൺ സാൻഡി ആൻഡ് ചക്രബർത്തി മോഡൽ, അവർ ശുപാർശ ചെയ്ത മോഡലാണ് ജോൺ സാൻഡി ആൻഡ് ചക്രബർത്തി മോഡൽ എന്നതാണ് മൂന്നാം പഞ്ചവത്സര പദ്ധതിയുടെ പേര്. മൂന്നാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യം വെച്ചതോ സാമ്പത്തികമായ സുസ്ഥിരത, അതായത് സുസ്ഥിര സാമ്പത്തിക വികസനം, അതുപോലെ ഭക്ഷ്യ സ്വയം പര്യാപ്തത. സാമ്പത്തിക പര്യാപ്തതയും ഭക്ഷ്യ സ്വയം പര്യാപ്തതയും ഒക്കെ ഉറപ്പാക്കുക എന്നുള്ളതാണ് മൂന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ. ലക്ഷ്യങ്ങളൊക്കെ വലുതായിരുന്നെങ്കിലും മൂന്നാം പഞ്ചവത്സര പദ്ധതിയുടെ വളർച്ചാ നിരക്ക് പ്രതീക്ഷിച്ചത് 5.6%, കിട്ടിയതോ 2.4%. ഇതുവരെ വളർച്ചാ നിരക്കൊന്നും ചോദിച്ചിട്ടില്ല, എങ്കിലും ആ ഒരു വ്യത്യാസം പറഞ്ഞതാ, 5.6% പ്രതീക്ഷിച്ചു, കിട്ടിയത് 2.4%. പരാജയ കാരണങ്ങൾ, അതാണ് വളരെ പ്രധാനപ്പെട്ട വസ്തുത. ഒന്ന്, ഇന്ത്യ ചൈന യുദ്ധം. 1962 ഇന്ത്യ ചൈന യുദ്ധമാണ് ഒന്നാമത്തെ കാരണം. രണ്ടാമത്, ഇന്ത്യ പാക് യുദ്ധം വന്നു 1965, അപ്പോഴാണ് ആദ്യത്തെ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ ഇന്ത്യ ചൈന യുദ്ധം 1962, 1966 ഇന്ത്യ പാക് യുദ്ധവും വന്നു. വരൾച്ച 1965-67 ഇന്ത്യ കണ്ട ഒരു വലിയ വരൾച്ചയായിരുന്നു. അപ്പോൾ വരൾച്ച വന്നു കഴിഞ്ഞാൽ പിന്നെ അത് എല്ലാ മേഖലയും ബാധിക്കൂലേ. ഇപ്പം നമുക്കിപ്പോൾ എന്താണ്, കോവിഡ് പ്രതിസന്ധിയാണ് അല്ലേ. അപ്പോൾ ഈ കോവിഡ് പ്രതിസന്ധി കൊണ്ട് ലോകം മൊത്തം ഉണ്ടായ ഒരു സാമ്പത്തിക മാന്ദ്യം മറികടക്കാൻ കുറച്ച് കാലം വേണ്ടി വരില്ലേ. സോ അതുകൊണ്ട് തന്നെ പരാജയ കാരണങ്ങൾ, മൂന്നാം പഞ്ചവത്സര പദ്ധതിയുടെ പരാജയ കാരണങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, ഇന്ത്യ ചൈന യുദ്ധം 1962. രണ്ട്, ഇന്ത്യ പാക് യുദ്ധം 1965, ആ സമയത്താണ് ഒന്നാമത്തെ ദേശീയ അടിയന്തരാവസ്ഥ വരുന്നത്. വരൾച്ച 1965-67 കാലഘട്ടത്തിൽ വന്ന വരൾച്ച, ഇത് മൂന്നുമാണ് പ്രധാന കാരണങ്ങൾ. അപ്പോൾ മൂന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത് കൃത്യമായിട്ടാണ്, അവസാനിച്ചതും കൃത്യമായിട്ടാണ്. 1961 ഏപ്രിൽ 1 ആരംഭിക്കുന്നു, 1966 മാർച്ച് 31 അവസാനിക്കുന്നു. ജോൺ സാൻഡി ആൻഡ് ചക്രവർത്തി മോഡൽ എന്നാണ് അറിയപ്പെടുന്നത്. ലക്ഷ്യങ്ങൾ, ഭക്ഷ്യ സ്വയം പര്യാപ്തത, സാമ്പത്തികമായിട്ടുള്ള സുസ്ഥിരമായിട്ടുള്ള സ്വയം പര്യാപ്തത. വളർച്ചാ നിരക്ക് 5.6% പ്രതീക്ഷിച്ചു, കിട്ടിയത് 2.4%, പകുതിയിലും കുറവാണ് കിട്ടിയത്. കാരണങ്ങൾ എന്തൊക്കെയാ? ഒന്ന്, ഇന്ത്യ ചൈന യുദ്ധം 1962, ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം 1965, വരൾച്ച 1965-67 കാലഘട്ടത്തിലെ വരൾച്ച. ഇനി നമുക്ക് കുറച്ച് ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട് മൂന്നാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിൽ, അത് ഏതൊക്കെയാണെന്ന് നോക്കാം. അടുത്തത് മൂന്നാമത്തെ പഞ്ചവത്സര പദ്ധതിയാണ്. മൂന്നാം പഞ്ചവത്സര പദ്ധതിയിലെ ചില സംഭവങ്ങളാണ് NCERT, നാഷണൽ കൗൺസിൽ ഫോർ എഡ്യൂക്കേഷൻ റിസർച്ച് ആൻഡ് ട്രെയിനിങ്, NCERT. നമ്മൾ NCERTയുടെ പാഠപുസ്തകങ്ങൾ കണ്ടിട്ടില്ലേ. അപ്പം NCERT നിലവിൽ വരുന്നത് 1961. NCERT നിലവിൽ വരുന്നത് 1961. അടുത്ത വളരെ പ്രധാനപ്പെട്ട വസ്തുതയാണ് DS കോത്താരി കമ്മീഷൻ. വിദ്യാഭ്യാസ കമ്മീഷനാണ്, DS കോത്താരി കമ്മീഷനാണ് നമ്മുടെ ഇപ്പോഴത്തെ 10+2+3 സ്കീമിൽ, അതായത് 10 വർഷം ആദ്യ വിദ്യാഭ്യാസം 10-ാം ക്ലാസ് വരെ, 2 വർഷം ഹയർ സെക്കൻഡറി, 3 വർഷം ഡിഗ്രി ലെവൽ പഠനം. അതായത് പ്രൊഫഷണൽ കോഴ്സുകളല്ല കേട്ടോ, സാധാരണ വിദ്യാഭ്യാസമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ 10+2+3 സിസ്റ്റം പറഞ്ഞ് ശുപാർശ ചെയ്ത കമ്മിറ്റിയാണ് ആര്? DS കോത്താരി കമ്മിറ്റി. അതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തുത, 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം വേണം എന്ന് ശുപാർശ ചെയ്ത കമ്മിറ്റി DS കോത്താരി കമ്മിറ്റി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് 2002 അല്ലേ ഭേദഗതി വരുന്നത്, ആർട്ടിക്കിൾ 21A.
അപ്പോൾ ഡി എസ് കോത്താരി കമ്മിറ്റിയുടെ ശുപാർശകളിൽ മറ്റൊന്നാണ് മൂന്ന് ഭാഷ സിസ്റ്റം. അതായത് ഒന്ന് ഹിന്ദി, നമ്മുടെ ദേശീയ ഭാഷയായ ഹിന്ദി പഠിച്ചിരിക്കണം, ഇംഗ്ലീഷ് ഭാഷ പഠിച്ചിരിക്കണം, പ്രാദേശിക ഭാഷ പഠിച്ചിരിക്കണം. അപ്പം ഈ മൂന്ന് ഭാഷാ സിസ്റ്റം, അതുപോലെ 10+2+3 സിസ്റ്റം, 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികളുടെ നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം, ഇതൊക്കെ ഡി എസ് കോത്താരി കമ്മീഷൻ്റെ ശുപാർശകളാണ്. വിദ്യാഭ്യാസ കമ്മീഷനാണ് ഡി എസ് കോത്താരി കമ്മീഷൻ. അത് മൂന്നാം പഞ്ചവത്സര പദ്ധതിയിലാണ് നടപ്പിലാവുന്നത്. അടുത്തത്, ഇനി നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ് ബോർഡ് NDDB, നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ് ബോർഡ് 1965 സ്ഥാപിതമാവുന്നത് മൂന്നാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണ്. ഞാൻ ഇതിനു മുമ്പ് പഠിച്ച വസ്തുതകളൊന്നും ഇവിടെ ഉൾക്കൊള്ളിക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഹിന്ദി ദേശീയ ഭാഷയാക്കുന്നത് 1965 അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചതല്ലേ, വെറുതെ ഇവിടെ അത് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ പ്രധാന വസ്തുതകൾ നമ്മൾ മറ്റെവിടെയും പറയാത്ത കാര്യങ്ങളാണ് ഞാനിവിടെ പറയുന്നത്. അപ്പോൾ NDDB, നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ് ബോർഡ് രൂപീകൃതമാവുന്നത് മൂന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ്, 1965. ഡി എസ് കോത്താരി കമ്മീഷൻ മൂന്നാം പഞ്ചവത്സര പദ്ധതിയിലാണ്. ഡി എസ് കോത്താരി കമ്മീഷൻ വിദ്യാഭ്യാസ കമ്മീഷനാണ്. നമ്മുടെ 10 വർഷം, 2 വർഷം, 3 വർഷം എന്ന സിസ്റ്റം ശുപാർശ ചെയ്ത കമ്മിറ്റിയാണ്. 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം വേണം എന്ന് ശുപാർശ ചെയ്ത കമ്മിറ്റിയാണ്. അതുപോലെ മറ്റൊന്നേതാണ്, മൂന്ന് ഭാഷ അല്ലേ, ഹിന്ദി, ഇംഗ്ലീഷ്, മലയാളം, ഈ ഹിന്ദി, ഇംഗ്ലീഷ്, പ്രാദേശിക ഭാഷ, അങ്ങനെ മൂന്ന് ഭാഷ സമ്പ്രദായവും ഇംപ്ലിമെൻ്റ് ചെയ്യാൻ ശുപാർശ ചെയ്തത് ഡി എസ് കോത്താരി കമ്മിറ്റിയാണ്. NCERT 1961. അപ്പോൾ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്നാലോചിക്കുക. NCERTയും ഡി എസ് കോത്താരിയും മൂന്നാം പഞ്ചവത്സര പദ്ധതിയിലാണ്. മൂന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് അതികഠിനമായ വരൾച്ച വരുന്നത് അല്ലേ. അപ്പം ഗവൺമെൻറ്റിന് മനസ്സിലായി ഇനി ഒരു പഞ്ചവത്സര പദ്ധതി പ്ലാൻ ചെയ്യുവാണെങ്കിൽ അത് എത്രത്തോളം നന്നാവും എന്നറിയില്ല. അതുകൊണ്ട് തന്നെ 66 മുതൽ 69 വരെയുള്ള 3 വർഷങ്ങൾ 3 വാർഷിക പദ്ധതികളാണ് നടപ്പിലാക്കിയത്. പഞ്ചവത്സര പദ്ധതികളില്ല. അതായത് 66, 67 ഒരു പദ്ധതി, 67, 68 ഒരു പദ്ധതി, 68, 69, 66, 67 ഒരു പദ്ധതി, 67, 68 മറ്റൊരു പദ്ധതി, 68, 69 മറ്റൊരു പദ്ധതി. അങ്ങനെ വാർഷിക പദ്ധതികളാണ്. ഇങ്ങനെ വാർഷിക പദ്ധതികൾ നടപ്പിലാക്കിയ ഈ 66 മുതൽ 69 വരെയുള്ള 3 വർഷങ്ങൾ പ്ലാൻ ഹോളിഡേ എന്നറിയപ്പെടുന്നു. PSCയുടെ പ്രധാന ചോദ്യമാണ് പ്ലാൻ ഹോളിഡേ. 1966 മുതൽ 69 വരെയുള്ള കാലഘട്ടമാണ് പ്ലാൻ ഹോളിഡേ. ഈ കാലഘട്ടത്തിൽ പഞ്ചവത്സര പദ്ധതി ഇല്ലായിരുന്നു. 3 വാർഷിക പദ്ധതികളാണ് ഈ കാലഘട്ടത്തിൽ നടപ്പിലാക്കിയത്. അപ്പം പ്ലാൻ ഹോളിഡേ മനസ്സിലായല്ലോ. ഇനി ഇതുപോലെ കൺഫ്യൂഷൻ ആവുന്ന വേറൊരു ഭാഗമാണ് റോളിംഗ് പ്ലാൻ എന്ന് പറഞ്ഞ് വരുന്നത്. അപ്പം പ്ലാൻ ഹോളിഡേയും റോളിംഗ് പ്ലാനും എല്ലാവർക്കും കൺഫ്യൂഷൻ ആവും. അപ്പം നമുക്കത് വ്യക്തമായിട്ട് തന്നെ പഠിച്ചു പോകാം. ഇപ്പം നമുക്ക് പ്ലാൻ ഹോളിഡേ മനസ്സിലായല്ലോ. വരൾച്ച വന്നു, യുദ്ധം വന്നു, സാമ്പത്തിക വ്യവസ്ഥ ആകെ താറുമാറായി, ജനജീവിതമൊക്കെ വളരെ കഷ്ടത്തിലായി. ആ സമയത്ത് ഒരു പഞ്ചവത്സര പദ്ധതി പ്ലാൻ ചെയ്യുന്നതിന് പകരം 3 വാർഷിക പദ്ധതികളാണ് പ്ലാൻ ചെയ്തത്. ആ 3 വാർഷിക പദ്ധതികൾ 66 മുതൽ 69 വരെ, ആ കാലഘട്ടമാണ് പ്ലാൻ ഹോളിഡേ എന്ന് അറിയപ്പെടുന്നത്. ഇത്രയും മനസ്സിലായല്ലോ. ഇനി നമ്മൾ 4-ാമത്തെ പഞ്ചവത്സര പദ്ധതി പഠിക്കാൻ പോവുകയാണ്. അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് 4-ാം പഞ്ചവത്സര പദ്ധതിയാണ്. അപ്പോൾ ഒരു പ്ലാൻ ഹോളിഡേ 1966 മുതൽ 69 വരെ വന്നു. അതിനുശേഷം 1969 ഏപ്രിൽ 1 ആരംഭിച്ച് 1974 മാർച്ച് 31 അവസാനിച്ച പദ്ധതിയാണ് ഇത്, 4-ാം പഞ്ചവത്സര പദ്ധതി. 4-ാം പഞ്ചവത്സര പദ്ധതിക്ക് 2 പേരുകളാണ്, ഗാഡ്ഗിൽ മോഡൽ. ഈ ഗാഡ്ഗിൽ മോഡൽ ആരംഭിച്ചത്, അതായത് അതിൻ്റെ പ്ലാൻസൊക്കെ ആരംഭിച്ചത് 3-ാം പഞ്ചവത്സര പദ്ധതിയിലാണെങ്കിലും അപ്പോൾ 4-ാം പഞ്ചവത്സര പദ്ധതിയിലാണ് അത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ 4-ാം പഞ്ചവത്സര പദ്ധതി ഗാഡ്ഗിൽ മോഡൽ എന്നറിയപ്പെടുന്നു. 4-ാം പഞ്ചവത്സര പദ്ധതിക്ക് മറ്റൊരു കിടിലം പേരുണ്ട്, അലൻ എസ് മാൻ ആൻഡ് അശോക് രുദ്ര മോഡൽ. അലൻ അശോക് എന്നാലോചിക്കുക, 4-ാം പഞ്ചവത്സര പദ്ധതി. അലൻ എസ് മാൻ ആൻഡ് അശോക് രുദ്ര മോഡൽ എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഏതാണ്? 4-ാം പഞ്ചവത്സര പദ്ധതി. മറ്റൊരു പേര് ഗാഡ്ഗിൽ മോഡൽ. 4-ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ സ്ഥിരതയോടുകൂടിയ വളർച്ച, സാമ്പത്തിക ഭദ്രത, അതുപോലെ സ്വാശ്രയത്വം, ഇതൊക്കെയായിരുന്നു. അതായത് 3-ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ ഒന്നും കൂടെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്തതായിരുന്നു. 3-ാം പഞ്ചവത്സര പദ്ധതിയിൽ ആ ലക്ഷ്യങ്ങൾ ഒന്നും മര്യാദയ്ക്ക് നടന്നില്ലല്ലോ. അതുകൊണ്ട് അത് 4-ാം പഞ്ചവത്സര പദ്ധതിയിലേക്കും കൂടി ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്തതായിരുന്നു. അപ്പം 4-ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ സ്ഥിരതയോടുകൂടിയ വളർച്ച, സാമ്പത്തിക ഭദ്രത, സ്വാശ്രയത്വം, ഇത് 3ുമാണ് 4-ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ.
വളർച്ച നിരക്ക് എത്രയാ പ്രതീക്ഷിച്ചത് എക്സ്പ് കാണിക്കുന്ന എക്സ്പെക്റ്റഡ് എന്നാണ് കേട്ടോ പ്രതീക്ഷിച്ചത് 5.6% പക്ഷെ കിട്ടിയതോ 3.3% മൂന്നാമത്തെ പദ്ധതിയുടെ അത്ര കുറവല്ലെങ്കിലും ഇതും കുറവല്ലേ ഇതിനും കാരണങ്ങളുണ്ട് വീണ്ടും ഒരു ഇന്ത്യ പാക് യുദ്ധം വന്നു 1971 അടുത്ത അടിയന്തരാവസ്ഥ വന്നു ആ സമയത്ത് അപ്പോൾ 1971 ഇന്ത്യ പാക് യുദ്ധം ബംഗ്ലാദേശിൽ നിന്നുള്ള അഭയാർത്ഥി പ്രവാഹം ബംഗ്ലാദേശിൽ നിന്നുള്ള അഭയാർത്ഥി പ്രവാഹം അതുപോലെ 1971 ഇന്ത്യ പാക് യുദ്ധം ഇത് രണ്ടുമായിരുന്നു നാലാമത്തെ പഞ്ചവത്സര പദ്ധതിക്ക് ഉദ്ദേശിച്ചത്ര വിജയം നേടാൻ സാധിക്കാതെ പോയതിൻ്റെ കാരണങ്ങൾ അപ്പോൾ ഒന്നും കൂടെ നോക്കാം നാലാമത്തെ പഞ്ചവത്സര പദ്ധതി ആരംഭിക്കുന്നത് 1969 April 1 അവസാനിക്കുന്നതോ 1974 March 31 അറിയപ്പെടുന്ന രണ്ട് പേരുകൾ ഗാഡ്ഗിൽ മോഡൽ അലൻ എസ് മാൻ ആൻഡ് അശോക് രുദ്ര മോഡൽ ഇനി ലക്ഷ്യങ്ങൾ എന്താണ് സ്ഥിരതയോടുകൂടിയുള്ള വളർച്ച സ്ഥിരതയോടുകൂടിയ വികസനം സസ്റ്റൈനബിൾ ഗ്രോത്ത് സ്വാശ്രയത്വം ഇൻഡിപെൻഡൻസി അല്ലേ അതുപോലെ സാമ്പത്തിക ഭദ്രത ഫിനാൻഷ്യൽ സെക്യൂരിറ്റി ഇതൊക്കെയായിരുന്നു ലക്ഷ്യങ്ങൾ വളർച്ചാ നിരക്കോ പ്രതീക്ഷിച്ചത് 5.6% പക്ഷെ കിട്ടിയതോ 3.3% അപ്പം നമ്മൾ എപ്പോഴും എന്തൊരു കാര്യത്തിൽ നമ്മൾ പരാജയപ്പെട്ടാൽ ആദ്യം എന്ത് വേണം പരാജയപ്പെട്ടല്ലോ എന്നാലോചിച്ച് കരയുന്നതിന് പകരം എന്തായിരിക്കാം പരാജയ കാരണങ്ങൾ എന്നാലോചിക്കുക ഒരു പരീക്ഷയ്ക്ക് പരാജയപ്പെട്ട എവിടെയാണ് എനിക്ക് തെറ്റിയത് നിങ്ങൾ കേട്ടിട്ടില്ലേ സ്വാമി വിവേകാനന്ദൻ പറയുന്നത് എ ലൂസർ ക്യാൻ ബി എ ഗുഡ് ഗൈഡ് അല്ലേ നഷ്ടപ്പെട്ടവന് അതെന്തുകൊണ്ടാണ് അയാൾക്ക് കിട്ടാതെ പോയത് എന്നറിയുമെങ്കിൽ എങ്ങനെയോ ജയിച്ചു എന്ന് പറയുന്ന ആൾക്കാരെക്കാൾ നന്നായിട്ട് മറ്റൊരാളെ ഗൈഡ് ചെയ്യാൻ പറ്റും ചിലർ പരീക്ഷയ്ക്ക് 1.5 rank വാങ്ങൂലേ അപ്പം നിങ്ങൾക്ക് തന്നെ അനുഭവം ഉണ്ടാകും എങ്ങനെയാണ് കിട്ടിയെന്ന് വെച്ചാൽ എന്താ പറയുക എങ്ങനെയോ കിട്ടി ഞാൻ പഠിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല എങ്ങനെയോ എനിക്ക് കിട്ടി അപ്പം അങ്ങനെയുള്ള ആൾക്കാരെക്കാളും ഞാൻ ഇങ്ങനെ ചെയ്തത് കൊണ്ടാണ് എനിക്ക് പരാജയം സംഭവിച്ചത് എന്ന് പറഞ്ഞു തരുന്ന ഒരാളാണ് നല്ലൊരു ഗൈഡ് അപ്പോൾ ഇവിടെയും അത് തന്നെയാണ് ഒരു പദ്ധതി പരാജയപ്പെടുകയാണെങ്കിൽ അതിൻ്റെ കാരണം എന്താണെന്ന് അനലൈസ് ചെയ്യും അപ്പോൾ നാലാം പഞ്ചവത്സര പദ്ധതിയുടെ പരാജയ കാരണങ്ങൾ എന്തൊക്കെയായിരുന്നു 1971 വന്ന ഇന്ത്യ പാക് യുദ്ധം ബംഗ്ലാദേശിൽ നിന്നുള്ള അഭയാർത്ഥി പ്രവാഹം ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക ഘടനയെ തകർക്കുന്ന ഒന്നാണ് എന്ത് അഭയാർത്ഥി പ്രവാഹം അല്ലേ അഭയാർത്ഥികൾക്ക് നമ്മുടെ നാട്ടിൽ വന്നാൽ അവർക്ക് ജോലി ചെയ്യാൻ പറ്റില്ല അവരും കൂടെ നമ്മുടെ ഒരു നികുതി കൊണ്ട് ജീവിക്കേണ്ട അവസ്ഥ അവരോട് നമുക്ക് സഹതാപമുണ്ട് ഇപ്പം നമ്മുടെ റോഹിംഗ്യൻ അഭയാർത്ഥി പ്രശ്നങ്ങളൊക്കെ അറിയില്ലേ നമുക്ക് സഹതാപമുണ്ട് പക്ഷേ അഭയാർത്ഥികളുടെ എണ്ണം ക്രമമായി വർദ്ധിക്കുമ്പോൾ രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഭീഷണിയാണ് ഇത്രയും പോയിന്റ്സ് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇനി നാലാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ട മറ്റു വസ്തുതകൾ നോക്കാം അടുത്തത് നാലാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണ് 1969 രണ്ട് സംഭവങ്ങളാണ് ഉണ്ടാവുന്നത് ഒന്ന് ഒന്നാം ഘട്ട ബാങ്ക് ദേശസാൽക്കരണം ഫസ്റ്റ് നാഷണലൈസേഷൻ ഓഫ് ബാങ്ക് അപ്പോൾ ബാങ്ക് ദേശസാൽക്കരണം ആരുടെ കാലഘട്ടത്തിലാണ് ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്തിലാണ് അല്ലേ 1969 July 19 ഒന്നാം ഘട്ട ബാങ്ക് ദേശസാൽക്കരണം 1969 July 19 അത് കഴിഞ്ഞ് ഓഗസ്റ്റ് 15 ഏറ്റവും വലിയൊരു ചരിത്ര സംഭവം എന്താണ് ISRO രൂപീകരണം 1969 ബാങ്ക് ദേശസാൽക്കരണം ISRO രൂപീകരണം ബാങ്ക് ദേശസാൽക്കരണം ഫണ്ടൊക്കെ ഉണ്ടാക്കി വെച്ചു അപ്പോൾ ആദ്യം എന്താണ് അങ്ങനെ ഓർത്തു വെച്ചാൽ മതി July 19 ബാങ്ക് ദേശസാൽക്കരിച്ചു അതിനുശേഷം ഓഗസ്റ്റ് 15 ISRO രൂപീകരണം 1970 February 28 ഇന്ത്യയുടെ ചരിത്രത്തിലെ ഒരു പ്രധാന ദിവസമാണ് ഈ February 28 എന്നൊക്കെ പറയുമ്പോൾ സാധാരണ ബജറ്റിൻ്റെ സമയമല്ലേ പോർക്ക ആദ്യമായിട്ട് ഒരു വനിത ഇന്ത്യൻ ബജറ്റ് അവതരിപ്പിക്കുന്നത് 1970 February 28 ഇന്ദിരാഗാന്ധിയായിരുന്നു ഇന്ദിരാഗാന്ധി അന്നത്തെ പ്രധാനമന്ത്രിയും ഫിനാൻസ് മന്ത്രിയുമായിരുന്നു ഈ ഇന്ദിരാഗാന്ധിയും രാജീവ് ഗാന്ധിയും അതുപോലെ ജവഹർലാൽ നെഹ്റുവും പ്രധാനമന്ത്രിമാരായിരുന്ന കാലഘട്ടത്തിൽ ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റും അവർ തന്നെയാണ് കൈകാര്യം ചെയ്തിരുന്നത് അപ്പോൾ ആലോചിച്ചൊക്കെ അച്ഛനും മകളും മുത്തശ്ശനും ഒക്കെ ഫിനാൻസ് വകുപ്പ് അവർ തന്നെയാണ് കൈകാര്യം ചെയ്തിരുന്നത് അപ്പോൾ ഫിനാൻസ് മിനിസ്റ്റർ അല്ലേ ബജറ്റ് അവതരിപ്പിക്കുക അപ്പോൾ 1970 February 28 ഇന്ദിരാഗാന്ധി ബജറ്റ് അവതരിപ്പിച്ചു ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു വനിത ബജറ്റ് അവതരിപ്പിക്കുകയാണ് 1970 ധവള വിപ്ലവം അഥവാ വൈറ്റ് റെവല്യൂഷൻ വർഗീസ് കുര്യൻ ധവള വിപ്ലവവുമായി ബന്ധപ്പെട്ട് ഓർക്കേണ്ട പേര് വർഗീസ് കുര്യൻ പാല് പാലുൽപ്പന്നങ്ങളുമായി ബന്ധപ്പെട്ട കാർഷിക വിപ്ലവമാണെന്ത് ധവള വിപ്ലവം അല്ലെ പാലിൻ്റെ ഉൽപ്പാദനം 1970 വർഗീസ് കുര്യനാണ് അതിൻ്റെ ധവള വിപ്ലവത്തിൻ്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത്
1972 പ്രധാനപ്പെട്ട സിംല കരാർ. നമ്മൾ ഇതിനു മുമ്പ് ഒരു കരാർ പഠിച്ചല്ലോ, സിന്ധു നദീജല കരാർ അല്ലേ. 1960 സിന്ധു നദീജല തകരാർ. ആരൊക്കെ തമ്മിലായിരുന്നു? ജവഹർലാൽ നെഹ്റുവും അയൂബ് ഖാനും. ഇവിടെ ജവഹർലാൽ നെഹ്റുവിൻ്റെ മകൾ ഇന്ദിരാഗാന്ധിയും പാകിസ്ഥാൻ പ്രധാനമന്ത്രിയായിരുന്ന സുൽഫിക്കർ അലി ഭൂട്ടോയും തമ്മിലാണ് സിംല കരാർ. 1972 സിംല കരാർ, ഇന്ദിരാഗാന്ധിയും സുൽഫിക്കർ അലി ഭൂട്ടോയും. സിംല കരാർ നടന്ന വർഷം 1972, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ. അപ്പോൾ നാലാം പഞ്ചവത്സര പദ്ധതി കാലത്ത് നടന്ന പ്രധാന സംഭവങ്ങൾ ഇതൊക്കെയാണ്. 1969 ജൂലൈ 19 ഒന്നാം ഘട്ട ബാങ്ക് ദേശസാൽക്കരണം. ബാങ്ക് ദേശസാൽക്കരണമൊക്കെ നമുക്ക് ബാങ്കിങ് എന്ന് പറയുന്ന ഭാഗം സാധാരണയായിട്ട് പഠിക്കാനുണ്ട്. ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്കൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്, പക്ഷെ നമ്മുടെ സിലബസിൽ ഇല്ല. അപ്പൊ ഇല്ലാത്ത കാര്യങ്ങൾ നമ്മൾ ഒരുപാട് പഠിക്കണ്ടല്ലോ. അപ്പോൾ 1969 ജൂലൈ 19 ഒന്നാം ഘട്ട ബാങ്ക് ദേശസാൽക്കരണം, ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരുന്ന സമയത്ത്. 1969 ഓഗസ്റ്റ് 15 ISRO, ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ, ISRO രൂപീകൃതമായി. 1970 ഫെബ്രുവരി 28 ഇന്ദിരാഗാന്ധി ബജറ്റ് അവതരിപ്പിച്ചു. ഇന്ത്യയിൽ ആദ്യമായി ഒരു വനിത ബജറ്റ് അവതരിപ്പിക്കുകയാണ്. 1970 ധവള വിപ്ലവം അഥവാ വൈറ്റ് റെവല്യൂഷൻ, പാല് പാൽ ഉൽപ്പന്നങ്ങളുടെ ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ട വിപ്ലവം. വർഗീസ് കുര്യനാണ് ധവള വിപ്ലവത്തിൻ്റെ പിതാവ്. 1972 സിംല കരാർ, ഇന്ദിരാഗാന്ധിയും സുൽഫിക്കർ അലി ഭൂട്ടോയും തമ്മിൽ സിംല കരാർ, ഇന്ത്യ പാക് കരാറാണ് സിംല കരാർ. ഇത്രയും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഇനി നമുക്ക് അഞ്ചാം പഞ്ചവത്സര പദ്ധതി നോക്കാം. അഞ്ചാം പഞ്ചവത്സര പദ്ധതി 1974 ഏപ്രിൽ 1 ആരംഭിച്ചു. അവസാനിക്കേണ്ടത് എപ്പോഴാണ്? 1979 മാർച്ച് 31 പക്ഷേ 1978 അവസാനിച്ചു. കാരണം എന്താ? ജനതാ ഗവൺമെൻറ് അധികാരത്തിൽ വന്നു. മൊറാർജി ദേശായിയുടെ നേതൃത്വത്തിൽ ജനതാ പാർട്ടി അധികാരത്തിൽ വന്നപ്പോൾ അവരെന്ത് ചെയ്തു? ഈ പ്ലാനിങ് ഈ ഒരു പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത് അങ്ങ് നിർത്തി. ഇപ്പം കണ്ടില്ലേ, ഇപ്പം BJP അധികാരത്തിൽ വന്നപ്പോൾ എന്ത് ചെയ്തു? പഞ്ചവത്സര പ്ലാനിങ് കമ്മീഷനും പഞ്ചവത്സര പദ്ധതിയൊക്കെ പോയി, നീതി ആയോഗ് വന്നു. അതുപോലെ ജനതാ പാർട്ടി വന്ന സമയത്ത് അവർ ഈ പഞ്ചവത്സര പദ്ധതി അങ്ങ് നിർത്തിക്കളഞ്ഞു. പിന്നീട് അവർ റോളിംഗ് പ്ലാൻ സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ അടുത്തത് അതാ ഡിസ്കസ് ചെയ്യാം. അപ്പം ശരിക്കും 1974 ഏപ്രിൽ 1 ആരംഭിച്ചിട്ടുണ്ട്. അവസാനിച്ചതോ? 1979 മാർച്ച് 31 അവസാനിക്കേണ്ട പ്ലാൻ 1978 അവസാനിപ്പിച്ചു. DD ധർ മോഡൽ, അറിയപ്പെടുന്നത് DD ധർ മോഡൽ. ലക്ഷ്യം എന്താ? ഒരൊറ്റ ലക്ഷ്യം ഉണ്ടായിരുന്നുള്ളൂ, ദാരിദ്ര്യ നിർമ്മാർജ്ജനം. അപ്പോൾ അഞ്ചാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ട മുദ്രാവാക്യം, വളരെ പ്രശസ്തമായിട്ടുള്ള മുദ്രാവാക്യമാണ്, PSC ഒരു ഇഷ്ട ചോദ്യമാണ്. ഗരീബി ഹടാവോ ദാരിദ്ര്യ നിർമ്മാർജ്ജനം. ഗരീബി ഹടാവോ എന്ന മുദ്രാവാക്യം ഏത് പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ടതാണ്? അഞ്ചാം പഞ്ചവത്സര പദ്ധതി. അഞ്ചാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യമാണ് ദാരിദ്ര്യ നിർമ്മാർജ്ജനം. ഈ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായി 20-ദിന പരിപാടി 20-point plan, 20-ദിന പരിപാടി 20-point program ആരാണ് 1975 ആരംഭിച്ചത്? ഇന്ദിരാഗാന്ധി. അപ്പം PSC ചോദിക്കാറുണ്ട്, 20-ദിന കർമ്മ പരിപാടി ആരുടേതായിരുന്നു? ഇന്ദിരാഗാന്ധിയുടെ, ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായിട്ട്. അപ്പോൾ വളർച്ചാ നിരക്ക് 4.4% പ്രതീക്ഷിച്ചുള്ളൂ, പക്ഷെ 4.8% കിട്ടി. അപ്പോൾ ഒന്നാം പഞ്ചവത്സര പദ്ധതിക്ക് ശേഷം പ്രതീക്ഷിച്ചതിലും കൂടുതൽ വളർച്ച കിട്ടിയ ഒരു പഞ്ചവത്സര പദ്ധതിയാണ് 5. അതുകൊണ്ട് തന്നെ വളരെ പ്രധാനമുള്ള പഞ്ചവത്സര പദ്ധതിയാണ്. പഞ്ചാം പഞ്ചവത്സര പദ്ധതി അറിയപ്പെടുന്ന പേര് DD ധർ മോഡൽ. ദാരിദ്ര്യ നിർമ്മാർജ്ജനമാണ് ലക്ഷ്യം. മുദ്രാവാക്യം ഗരീബി ഹടാവോ. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായിട്ട് 20-ദിന കർമ്മ പരിപാടി സംഘടിപ്പിച്ച പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി അഞ്ചാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിൽ. വളർച്ചാ നിരക്ക് 4.4% പ്രതീക്ഷിച്ചു, 4.8% ലഭിച്ചത്. ഇനി നമുക്ക് അഞ്ചാം പഞ്ചവത്സര പദ്ധതി കാലത്തുണ്ടായിട്ടുള്ള പ്രധാന വളർച്ചകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാൻ പറഞ്ഞു, അഞ്ചാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം എന്താണ്? ദാരിദ്ര്യ നിർമ്മാർജ്ജനമാണ് അല്ലേ. ദാരിദ്ര്യ നിർമ്മാർജ്ജനം കുട്ടികളുടെ കാര്യത്തിലും വേണ്ടേ? അതുകൊണ്ട് ICDS രൂപവൽക്കരിച്ചു. അഞ്ചാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ICDS നിലവിൽ വരുന്നത്. എന്താണ് ICDS? ഇൻ്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം സ്കീം. ഇൻ്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് സ്കീം.
1975 ഒക്ടോബർ 2-നാണ് ഐ സി ഡി എസ് നിലവിൽ വരുന്നത്. അതായത് നമ്മുടെ ഗാന്ധിജിയുടെ 106-ാം ജന്മവാർഷികത്തിൽ. അപ്പോൾ ഐ സി ഡി എസിൻ്റെ ലക്ഷ്യം എന്താണ്? 6 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് പോഷകാഹാരം അതുപോലെ ശാരീരിക വളർച്ചയും മാനസിക വളർച്ചയും ഉറപ്പാക്കുന്ന പദ്ധതിയാണ് ഐ സി ഡി എസ്. 5-ാം പഞ്ചവത്സര പദ്ധതിയിലാണ് ഐ സി ഡി എസ് നിലവിൽ വരുന്നത്, 1975 ഒക്ടോബർ 2-ന്. അടുത്തത് 1975-ലാണ് 2-ാം ദേശീയ അടിയന്തരാവസ്ഥ വരുന്നത് അല്ലേ. ആരാണ് 2-ാം ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച പ്രസിഡന്റ്? ഫക്രുദ്ദീൻ അലി അഹമ്മദ്. അല്ലെ, ഇന്ത്യയിൽ ഏറ്റവും നിർഭാഗ്യവാനായ പ്രസിഡന്റ് എന്നൊക്കെയാണ് അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത്. ഇന്ദിരാഗാന്ധിയുടെ കളിപ്പാവ എന്നൊരു വിശേഷണവും അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ ഫക്രുദ്ദീൻ അലി അഹമ്മദാണ് 1975-ൽ 2-ാം ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്. 1977-ൽ ഇന്ദിരാഗാന്ധി പരാജയപ്പെട്ടു. ആദ്യ കോൺഗ്രസ് ഇതര മന്ത്രിസഭ നിലവിൽ വന്നു. ആരാണ് പ്രധാനമന്ത്രിയായി വന്നത്? മൊറാർജി ദേശായി, ജനതാ പാർട്ടിയുടെ. അപ്പോൾ ഇന്ത്യയിൽ ആദ്യ കോൺഗ്രസ് ഇതര മന്ത്രിസഭ നിലവിൽ വന്നത് 1977-ൽ മൊറാർജി ദേശായി ആയിരുന്നു പ്രധാനമന്ത്രി, ജനതാ പാർട്ടി. 1977-ൽ ദേശീയ അടിയന്തരാവസ്ഥകൾ പിൻവലിക്കുകയും ചെയ്തു. 2-3 അടിയന്തരാവസ്ഥകൾ 1977-ൽ പിൻവലിച്ചു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? ഇത്രയുമാണ് 5-ാം പഞ്ചവത്സര പദ്ധതി. മൊറാർജി ദേശായി അധികാരത്തിൽ വന്നപ്പോൾ 1978-ൽ 5-ാം പഞ്ചവത്സര പദ്ധതി നിർത്തലാക്കുകയും റോളിംഗ് പ്ലാൻ എന്നൊരു പദ്ധതി ആരംഭിക്കുകയും ചെയ്തു. അപ്പോൾ നമുക്കിനി റോളിംഗ് പ്ലാനുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ നോക്കാം. റോളിംഗ് പ്ലാൻ എന്നതിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. 1978 മുതൽ 1980 വരെയുള്ള കാലഘട്ടത്തിലാണ് റോളിംഗ് പ്ലാൻ നടപ്പിലാക്കിയത്. നടപ്പിലാക്കിയ പാർട്ടി ഏതാണ്? ജനതാ പാർട്ടി. പ്രധാനമന്ത്രി മൊറാർജി ദേശായി. മൊറാർജി ദേശായി അറിയപ്പെടുന്നത് ഫാദർ ഓഫ് ഇന്ത്യൻ റോളിംഗ് പ്ലാന്റ്, ഇന്ത്യൻ റോളിംഗ് പ്ലാനിൻ്റെ പിതാവ് എന്നാണ് മൊറാർജി ദേശായി അറിയപ്പെടുന്നത്. ഇനി റോളിംഗ് പ്ലാന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് സാമൂഹിക നീതിക്ക് വേണ്ടിയുള്ള വളർച്ച, ഗ്രോത്ത് ഫോർ സോഷ്യൽ ജസ്റ്റിസ് എന്നതാണ് റോളിംഗ് പ്ലാനിൻ്റെ ലക്ഷ്യം. സാമൂഹിക നീതിക്ക് വേണ്ടിയുള്ള വളർച്ച, ഗ്രോത്ത് ഫോർ സോഷ്യൽ ജസ്റ്റിസ്. ഇനി ഈ സാമൂഹിക നീതിക്ക് വേണ്ടിയുള്ള വളർച്ച എന്നതാണ് റോളിംഗ് പ്ലാനിൻ്റെ ലക്ഷ്യം. ഇനി റോളിംഗ് പ്ലാൻ എന്ന ആശയം കടമെടുത്തിരിക്കുന്നത് ഏഷ്യൻ ഡ്രാമ എന്ന പുസ്തകത്തിൽ നിന്നുമാണ്. ഏഷ്യൻ ഡ്രാമ എന്ന പുസ്തകം രചിച്ചിരിക്കുന്നത് ഗുണ്ണർ മിർഡാൽ. അപ്പോൾ റോളിംഗ് പ്ലാൻ എന്ന ആശയം കടമെടുത്തിരിക്കുന്നത് ഏഷ്യൻ ഡ്രാമ എന്ന പുസ്തകത്തിൽ നിന്നും. ആ പുസ്തകത്തിന്റെ രചയിതാവ് ഗുണ്ണർ മിർഡാൽ. അദ്ദേഹമാണ് ഫാദർ ഓഫ് റോളിംഗ് പ്ലാൻ എന്നറിയപ്പെടുന്നത്. ഫാദർ ഓഫ് റോളിംഗ് പ്ലാൻ എന്നറിയപ്പെടുന്നത് ഗുണ്ണർ മിർഡാൽ. ഇനി 1900 അപ്പോൾ ഇത്രയുമാണ് റോളിംഗ് പ്ലാനുമായി ബന്ധപ്പെട്ട പ്രധാന വസ്തുതകൾ. ഒന്നുകൂടി നോക്കാം. റോളിംഗ് പ്ലാൻ ഭാരതത്തിൽ ഇംപ്ലിമെന്റ് ചെയ്തത് ഏത് പാർട്ടിയാണ്? ജനതാ പാർട്ടി. 1978-നും 1980നും ഇടയിലുള്ള കാലഘട്ടത്തിലാണ് റോളിംഗ് പ്ലാൻ നിലവിൽ വന്നത്. മൊറാർജി ദേശായി ആയിരുന്നു പ്രധാനമന്ത്രി. അദ്ദേഹം അറിയപ്പെടുന്നത് ഫാദർ ഓഫ് ഇന്ത്യൻ റോളിംഗ് പ്ലാൻ, ഇന്ത്യൻ റോളിംഗ് പ്ലാനിന്റെ പിതാവ്. ഇനി സാമൂഹിക നീതിക്ക് വേണ്ടിയുള്ള വളർച്ച എന്നതാണ് റോളിംഗ് പ്ലാനിന്റെ ലക്ഷ്യം. റോളിംഗ് പ്ലാൻ എന്ന ആശയം എടുത്തിരിക്കുന്നത് ഏഷ്യൻ ഡ്രാമ എന്ന പുസ്തകത്തിൽ നിന്നുമാണ്. ഏഷ്യൻ ഡ്രാമ എന്ന പുസ്തകം രചിച്ചത് ഗുണ്ണർ മിർഡാൽ. ഫാദർ ഓഫ് റോളിംഗ് പ്ലാൻ എന്ന് അറിയപ്പെടുന്നു. ഇനി പ്രധാനപ്പെട്ട മറ്റൊരു വസ്തുത, 1951-ലാണ് പഞ്ചവത്സര പദ്ധതി തുടങ്ങുന്നത് അല്ലെ. 1951 മുതൽ 1980 വരെയുള്ള കാലഘട്ടമാണ് നമ്മൾ പറഞ്ഞത്. ഈ കാലഘട്ടത്തിനിടയിൽ ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള വളർച്ചാ നിരക്ക്, എല്ലാ മേഖലയിലും കൂടിയുള്ള ആവറേജ് ശരാശരി വളർച്ചാ നിരക്ക് 3.5%. ഇത്രയൊക്കെ പ്ലാൻസ് ഇംപ്ലിമെന്റ് ചെയ്തിട്ടും, റോളിംഗ് പ്ലാനും പ്ലാൻ ഹോളിഡേയും 5-year plans ഒക്കെ വന്നിട്ടും ആകെ ഉണ്ടായിട്ടുള്ള ഒരു വളർച്ചാ നിരക്ക് 3.5%. അത് വളരെ കുറഞ്ഞൊരു വളർച്ചാ നിരക്കല്ലേ. ആ കുറഞ്ഞ വളർച്ചാ നിരക്കിനെ ഹിന്ദു വളർച്ചാ നിരക്ക് അല്ലെങ്കിൽ ഹിന്ദു റേറ്റ് ഓഫ് ഗ്രോത്ത് എന്നാണ് രാജ് കൃഷ്ണ വിശേഷിപ്പിച്ചത്. അപ്പോൾ ഹിന്ദു റേറ്റ് ഓഫ് ഗ്രോത്ത് അല്ലെങ്കിൽ ഹിന്ദു വളർച്ചാ നിരക്ക് എന്ന് വിശേഷിപ്പിച്ചത് രാജ് കൃഷ്ണ. അത് റിലീജിയസ് ആയിട്ടൊന്നുമല്ല, വളരെ കുറഞ്ഞ ഒരു വളർച്ചാ നിരക്കാണ്, ഒരു സിംഗിൾ ഡിജിറ്റ് വളർച്ചാ നിരക്കാണ് എന്ന് സൂചിപ്പിക്കാനാണ് അദ്ദേഹം ആ ടേം ഉപയോഗിച്ചത്. പക്ഷെ അതിന്റെ പേരിൽ പിന്നീട് കുറെ കോൺട്രാഡിക്ഷനും കുറെ ആർഗ്യുമെന്റ്സ് ഒക്കെ വരെയുണ്ടായി. അപ്പോൾ ഈ 1951 മുതൽ 1980 വരെയുള്ള കാലഘട്ടത്തിൽ 3.5% ആണ് ശരാശരി വളർച്ചാ നിരക്ക് ഇന്ത്യയുടെ. ആ വളർച്ചാ നിരക്കിനെ ഹിന്ദു വളർച്ചാ നിരക്ക് എന്നാണ് രാജ് കൃഷ്ണ പറഞ്ഞിരിക്കുന്നത്.
അപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ പറഞ്ഞത് പിന്നീട് വലിയ ചർച്ചകൾക്കൊക്കെ കാരണമായി. ഓക്കെ, അപ്പോൾ 1951 മുതൽ 80 വരെയുള്ള കാലഘട്ടം നമ്മൾ പറഞ്ഞു പഞ്ചവത്സര പദ്ധതികളിലൂടെ. അഞ്ചാമത്തെ പഞ്ചവത്സര പദ്ധതി നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി അടുത്ത വീഡിയോയില് 6 മുതൽ 12 വരെയുള്ള പഞ്ചവത്സര പദ്ധതികൾ നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഇത്രയുമാണ് പാർട്ട് വണ്ണിൽ ഞാൻ ഉൾക്കൊള്ളിക്കുന്നത്. അപ്പൊ പാർട്ട് ടു ഇപ്പൊ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യും. എല്ലാവരും പാർട്ട് വൺ പഠിച്ച് നല്ല റെഡി ആയിട്ടിരിക്കുക. ഇത് ഫുൾ പഠിച്ചിരിക്കണം പാർട്ട് ടു വരുമ്പോഴേക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ, ഓൾ ദ ബെസ്റ്റ് ആൻഡ് താങ്ക് യു.